ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എത്തിയുള്ളത് ഒരു കിട്ടിക്കാൻ അപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ അപ്ലിക്കേഷൻ എന്താണെന്നല്ലേ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേയായിട്ട് ഞങ്ങളുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ അത്ര സന്തോഷമാവും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് തുടങ്ങാണ്. എന്താണ് ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ വാട്സപ്പിലെ പലർക്കറിയാം, നമ്മുടെ ഈ ഇനിയിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, അതുപോലെ തന്നെ വീട്ടിലെ അമ്മാച്ചമാരൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയാം, നമുക്കറിയാത്ത നമ്പറുകളിൽ ഒരു വില ഫോട്ടോയോ എന്തെങ്കിലും ടെസ്റ്റൊക്കെ നമ്പർ എന്തെങ്കിലും അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ സേവ് ചെയ്ത് പിടിച്ചൊക്കെ വന്ന് വരുമ്പോൾ നേരവും. അതിനായിട്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ പറ്റുന്നൊരു അപ്ലിക്കേഷനാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ട് ഉപകാരപ്പെടും. പിന്നെ അതുകൂടാണ്ട് തന്നെ നമ്മുടെ പ്രൈവസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപകാരപ്പെടുക. ഞാൻ ഇത് ഏറ്റവും അവസാനമാണ് പറയുക. അപ്പോൾ എന്താ ഇങ്ങനത്തെ ഒരു ചെറിയ കണ്ടൻ്റ് ആണ് നമ്മളിന്ന് പറയണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഈ അപ്ലിക്കേഷൻ്റെ പേരെന്ന് വെച്ചാൽ വാട്സപ്പ് ഡയറക്റ്റ് നമ്പർ വാട്സപ്പ് വിത്തൗട്ട് സേവ് നമ്പർ എന്നാണ്. അപ്പോൾ വാട്സപ്പിൻ്റെ നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് വാട്സപ്പിലും കൂടെ മെസ്സേജ് അയക്കുന്ന ഒരു ചിന്ന ട്രിക്ക്, ട്രിക്കല്ല ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ അപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്യാണ്. നിങ്ങൾക്ക് അതിൻ്റെ സൈഡിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് കാര്യങ്ങൾ വെച്ച് പക്കയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റേഞ്ച് കുറവായിരുന്നു. ആ ആകെ ഒരു നിസ്സാരം എം ബി ഉള്ളൂ കേട്ടോ, 3.97 എം ബി ഉള്ളൂ, നിസ്സാരം കുറച്ച് സ്പേസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ സംഗതി ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ പോലെ ആയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരമുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് കുറേ തല പോകഴിഞ്ഞ ഇങ്ങനെ നോക്കിയിട്ട് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അപ്ലിക്കേഷൻ ഡൗൺലോഡായി. അപ്പോൾ നമുക്കിനി ഓപ്പൺ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫോണിൽ കാര്യങ്ങൾ കുറച്ച് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ തന്നെ കുറച്ച് സെക്യൂരിറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫയലൊക്കെ സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ ഓപ്പൺ ചെയ്തു, ഒരു ഇൻ്റർഫേസിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിൽ വാട്സപ്പ് ഡയറക്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ആ ആപ്പിൻ്റെ ഒരു നെയിം കൊടുത്തു, അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഇൻഫോ കൊടുത്തിട്ടുണ്ട്. ആ അത് നേരെ ഗൂഗിൾ പേക്ക് പോണതാണ്. പിന്നെ ഒരു ഷെയർ ബട്ടൺ, നമ്മുടെ വാട്സപ്പ് ഈ ഒരു ആപ്പ് ഷെയർ ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു 3 ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുമ്പോൾ സജഷൻ ഐഡി, ഓ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ്സ് കയറി വേണ്ടി കേട്ടോ. ആഡ്സ് നമുക്കൊന്ന് നീക്കളയാം, 2 സെക്കൻഡ് ഉണ്ടാവും. ഓക്കെ അപ്പോൾ അത് പോയി. അപ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് നമ്പർ, യുവർ ഇമെയിൽ, അപ്പോൾ അതൊന്നും കൊടുക്കണ്ട, അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ. അതിക്കൊന്നും പോകാൻ നോക്കണ്ട. പിന്നെ അതിലൂടെ എക്സിറ്റ് നമുക്ക് ആപ്പ് കളയാനുള്ളതാണ്. പിന്നെ എക്സിറ്റ് കളയാൻ വെച്ചാൽ ബാക്ക് കൊണ്ട് പോവുക. പിന്നെ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് സ്വയം ചാറ്റ് ചെയ്യാം. നല്ല രസകരമായുള്ളൊരു കളിയല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താ പോയിട്ട് ചാറ്റ് വിത്ത് മൈ സെൽഫ് എൻ്റെ ഇതിൽ. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവർ നമ്മുടെ ഇന്ത്യൻ നമ്പറായ +91 എന്ന് കൊടുത്തതിന് ബാക്കി നമ്മുടെ നമ്പറിന് കൊടുക്കുക. 812 ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞു ഓക്കെ അടിച്ചു. അപ്പോൾ അത് സേവ് ആവുകയും ചെയ്ത് ഇനി ചാറ്റ് വിത്ത് മൈ സെൽഫ് എന്ന് തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോകും. യെസ്, മുന്നേ തന്നെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് അതിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹായ് അയക്കാം. ഞാൻ ഓൺലൈനിൽ തന്നെ ഉണ്ട്, എവിടേക്കും പോയിട്ടില്ല. കണ്ടല്ലേ, ഹായ് അയക്കുക. ഇനിയിപ്പോൾ വല്ല പിക്ചർ വേണമെങ്കിൽ പിക്ചർ ഇടുക, ഇമോജി ആണെങ്കിൽ ഇമോജി ഇടുക. കണ്ട ഇമോജി ആണെങ്കിൽ ഇമോജി ഇടുക. പിന്നത്തെ വേറൊരു ഉപകാരം ഇതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മൾ വാട്സപ്പ്, നമ്മുടെ ഈ എൻ്റെ ബിസിനസ് വാട്സപ്പാണ്, ഈ വാട്സപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറായിട്ട് വെബായിട്ട് നമ്മൾ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ കണക്ട് ചെയ്തേണ്ട കാര്യത്ത് നമുക്ക് വാട്സപ്പിൽ കിടക്കുന്ന വല്ല വീഡിയോസോ അല്ലെങ്കിൽ വോയിസോ മെസ്സേജോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വാട്സപ്പിൽ നമ്മൾ മൈസെൽഫായിട്ട് നമ്മൾ സ്വയമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഈ ഒരു വാട്സപ്പിൽ കൂടെ ഇടുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് കിട്ടും. അത് നമ്മൾ ഡയറക്റ്റ് വെറുതെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ ഇട്ട് കഴിഞ്ഞാൽ സേവ് ആയിട്ട് കിടക്കും. നല്ലൊരു ഫീച്ചറാണ്. അല്ലെങ്കിൽ അങ്ങനെ സേവ് ആക്കിയിട്ടുള്ള ആവശ്യമില്ല, നമ്മളിതിൽ പോവുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ ഡിസ്പ്ലേയിൽ ഈ ഒരു ചാറ്റിൽ കയറി കഴിഞ്ഞാൽ അത് പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ ഡൗൺലോഡ് ഫയലിൽ വന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത്ര നല്ലൊരു ഉപകാരമാണ്, നിങ്ങൾക്കിത് മെയിനായിട്ട് പോയിൻ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് കാര്യം ഞാൻ മെയിനായിട്ടുള്ള പോയിന്റിലേക്ക് കിടക്കണം. പോയിന്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് വരുന്ന അറിയാത്ത നമ്പറിലേക്ക് നമുക്ക് എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യാതെ എങ്ങനെ മെസ്സേജ് അയക്കാം. അപ്പോൾ അതിൻ്റെ ആപ്പ് ഞാൻ പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പ് ഒന്ന് മുന്നേ തന്നെ ഡൗൺലോഡ് ചെയ്തു. ഇനിയിപ്പോൾ അതിൽ പ്ലസ് ബട്ടൺ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ത്യൻ നമ്പർ +91 എന്ന് ഓട്ടോമാറ്റിക് തന്നെ അവർ ഓൺ ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ആ നമ്പർ ഒന്ന് അടിക്കുക.
ഓക്കെ. ഇനിയിപ്പോൾ അവിടെ നെയിമോ ഇതിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇപ്പോൾ ആരുടെ നമ്പറാണെന്ന് അവരോട് ചോദിച്ചു അറിയാൻ പറ്റും. അപ്പോൾ ചോദിച്ചാണെങ്കിൽ ആരാണോ നമുക്ക് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ആളോട് ആ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതവിടെ സേവ് ആയിട്ട് ആ നമ്പർ കൂടെ സേവ് ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിങ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് വാട്സപ്പ് ഈ വാട്സപ്പ് ഒന്ന് ഓണാക്കാം. യെസ്, ആ ചാറ്റിലേക്ക് കടന്നു, ഓട്ടോമാറ്റിക്കാ ഹായ് പോയിണ്ട്. ബി വാട്സപ്പ് ആയാലാണ്. ആ ഹായ് ബൈ, ഹലോ, ഓക്കെ, സിമ്പിൾ, ഇത്ര എളുപ്പമാണ്. പിന്നെ ഇനിയിപ്പോൾ ആ നമ്പർ ഇനി സേവ് ആയി, ആ നമ്പർ നമ്മുടെ ഫോണിൽ സേവ് ആവില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, ആ നമ്പർ നമ്മുടെ ഫോണിൽ സേവ് ആവില്ല. പക്ഷേ നമ്മുടെ ബിസിനസ് വാട്സപ്പിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. സോറി, ബിസിനസ് വാട്സപ്പ് അല്ല, ഇപ്പോൾ നമ്മുടെ ഈ നമ്പർ വിത്തൗട്ട് സേവിങ് ഉണ്ടല്ലോ, ഈ ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്ന സംഭവം, അതിൽ തന്നെ നമ്മുടെ അവിടെ ഓട്ടോമാറ്റിക് സേവ് ആവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ, ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സേവ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. ഇതാണ് ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാതിരിക്കാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു, ഇതിൻ്റെ ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെ എന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം വഴി കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.